ഹായ് ഫ്രണ്ട്സ് അവർക്കൊരിക്കൽ കൂടി ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു എവർക്കും ഹൃദയം നിറഞ്ഞ ഈദുൽ ഫിത്തർ ആശംസകൾ നേരുന്നു ഈ ഒരു നല്ല ദിനത്തിൽ നമുക്ക് നല്ലൊരു കോഡ് പഠിക്കാം കേരളത്തിലെ കാലാവസ്ഥ എന്ന പി എസ് സി പരീക്ഷയിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗത്ത് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം കേരളത്തിൽ എത്ര സീസണുകളുണ്ടെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക നാല് സീസണുകളാണ് ആ നാല് സീസണുകളാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം വിന്റർ സീസൺ അല്ലെങ്കിൽ ശീതകാലം സമ്മർ സീസൺ അല്ലെങ്കിൽ വേനൽക്കാലം എന്നിങ്ങനെ നാലായിട്ട് കേരളത്തിലെ സീസണുകൾ എന്ത് ചെയ്തിട്ടുണ്ട് തരം തിരിച്ചിട്ടുണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക ഇപ്പം സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇടവപ്പാതി നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുലാവർഷം വിൻ്റർ സീസൺ ശീതകാലം സമ്മർ സീസൺ വേനൽക്കാലം നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഓരോ സീസണുകളും കേരളത്തിൽ അനുഭവപ്പെടുന്നത് ഏതെല്ലാം മാസങ്ങളിലാണെന്നാണ് ഈ ഒരു കോഡിലൂടെ പരിചയപ്പെടുന്നത് പി എസ് സി പരീക്ഷയിലൊക്കെ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് നമ്മൾ ഈ ഒരു കോഡിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ കോഡ് ഇതാണ് ജെ എസ് ഓൺ ഡി എഫ് എം സ്ക്വയർ എന്നതാണ് നമ്മുടെ കോഡ് ജെ എസ് ഓൺ ഡി എഫ് എം സ്ക്വയർ എന്നതാണ് നമ്മുടെ കോഡായിട്ട് വരുന്നത് ഇനി നമ്മൾ പരിചയപ്പെടുന്ന ഈ ഓരോ ലെറ്ററുകളും എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് ഈ ഒരു കോഡിലൂടെ നമ്മളിനി പരിചയപ്പെടുന്നത് ആദ്യമായിട്ട് ജെയും എസും എന്ന ഈ രണ്ട് ലെറ്ററുകൾ എടുക്കുക അവിടെ തന്നെ ജെയും എസും റെപ്രസെൻ്റ് ചെയ്യുന്നത് ജൂണിനെയും അതുപോലെ തന്നെ സെപ്റ്റംബറിനെയാണ് നമ്മുടെ കോഡ് ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ് അവിടെ തന്നെ ഓർത്തിരിക്കാം തൊട്ടടുത്ത് ജൂലൈ വരുന്നുണ്ട് അപ്പോൾ ജെ അല്ലേ എന്ന് ഓർക്കാം അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം നമ്മുടെ പുതിയ അധ്യയന വർഷങ്ങളൊക്കെ ആരംഭിക്കുന്നത് ജൂൺ മാസത്തിലാണ് ജൂൺ മാസം എന്താണ് മഴക്കാലമാണ് ഏറ്റവും കൂടുതലായിട്ടും അല്ലേ നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങുന്ന ഒരു കാലഘട്ടം അധ്യയന വർഷം തുടങ്ങുന്ന കാലഘട്ടമൊക്കെ മഴക്കാലമായിരിക്കും അപ്പോൾ ആ ജൂൺ മാസത്തിലാണ് നമ്മുടെ കോഡ് എന്ത് ചെയ്യുന്നത് ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇവിടെ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു മാസത്താണ് എന്ത് സംഭവിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ ഇടവപ്പാതി ഉണ്ടാകുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ടും വരാൻ പറ്റും നോർത്ത് ഈസ്റ്റ് മൺസൂണും ഇല്ലേ എന്നൊരു ചോദ്യം ചോദിക്കാം അവിടെ തന്നെ ഈ സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നായിരിക്കും അതിനെ തന്നെയാണ് ഇടവപ്പാതി എന്നും പറയുന്നത് അപ്പോൾ ആ ഒരു സൗത്ത് വെസ്റ്റ് മൺസൂണിൽ നിന്നാണ് നമ്മൾ കോഡും ആരംഭിക്കുക കാരണം കേരളത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് കേരളം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് സൗത്താണ് അപ്പം നമ്മുടെ കോഡും ആരംഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണിലൂടെയാണ് അപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇടവപ്പാതി ഇനി അടുത്ത രണ്ട് ലെറ്റർ നോക്കാം ഓയും എന്നും ഉണ്ട് ആ രണ്ട് ലെറ്ററിൽ നിന്ന് എടുക്കാം ഒക്ടോബർ മുതൽ നവംബർ വരെ ആ ഒരു സമയത്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം നടക്കുന്നത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം എന്ന് പറയാം അല്ലെങ്കിൽ മൺസൂണിൻ്റെ പിൻവാങ്ങൽ ഒക്കെ സംഭവിക്കുന്ന ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണിലൂടെയാണ് അപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം ഏതൊക്കെ മാസങ്ങളിലാണ് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് പിന്നെ ഡിയും എഫും എടുക്കുന്നു അത് രണ്ടും കാണിക്കുന്നു ഡിസംബറിനെയും ഫെബ്രുവരിനെയാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് വിൻ്റർ സീസൺ അല്ലെങ്കിൽ ശീതകാലം അനുഭവപ്പെടുന്നത് അടുത്തത് എം സ്ക്വയർ ആണ് രണ്ട് എം എന്നാണ് അർത്ഥമാക്കുന്നത് അടുത്തടുത്ത് രണ്ട് എം വരുന്ന മാസങ്ങളാണ് ഇനി വരുന്ന മാർച്ചും അതുപോലെ തന്നെ മെയ് മാസവും ആ ഒരു സമയമാണ് എന്തെന്ന് പറയുന്നത് സമ്മർ സീസൺ അല്ലെങ്കിൽ വേനൽക്കാലം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ കേരളത്തിലെ നാല് സീസണുകൾ ആ നാല് സീസണുകൾ ഏതൊക്കെ മാസങ്ങളിൽ അനുഭവപ്പെടുന്നു എന്ന് കാണിക്കുന്ന ഒരു കോഡാണ് പരിചയപ്പെടുത്തിയത് ജെ എസ് ഓൺ ഡി എഫ് എന്നതാണ് നമ്മുടെ കോഡ് അതിൽ തന്നെ ജെ എന്ന് പറയുന്ന ജൂണിനെയും എസ് എന്ന് പറയുന്ന സെപ്റ്റംബറിനെയും ജൂൺ മുതൽ സെപ്റ്റംബർ വരെ സൗത്ത് വെസ്റ്റ് മൺസൂൺ ഇടവപ്പാതി അതുപോലെ തന്നെ ഒ എന്ന് പറയുന്നതും എന്നിനും കാണിക്കുന്ന ഒക്ടോബർ നവംബർ ഒക്ടോബർ മുതൽ നവംബർ വരെ നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെങ്കിൽ തുലാവർഷം അതേപോലെ തന്നെ ഡി യും എഫ് എടുക്കുക എന്താണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ അത് എന്ത് വിൻ്റർ സീസൺ അതുപോലെ തന്നെ ശീതകാലം എം സ്ക്വയർ രണ്ട് എം അത് മാർച്ച് മുതൽ മെയ് വരെ സമ്മർ സീസൺ അല്ലെങ്കിൽ വേനൽക്കാലം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഈ ഇടവപ്പാതിയുണ്ട് തുലാവർഷമുണ്ട് നോർത്ത് ഈസ്റ്റ് മൺസൂൺ അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ അത് ഓർത്ത് വെക്കാൻ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ പോരെ അതിൽ തന്നെ ഇങ്ങനെ വരയ്ക്കുക ഇതാണ് നോർത്ത് ഇതാണ് ഈസ്റ്റ് നമ്മൾ തൂക്കുക എന്ന് പറയുമ്പോൾ മോണിലല്ലേ തൂക്കുക നമ്മുടെ വീട്ടിലൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഹോൾഡർ ഒക്കെ ഉണ്ടെങ്കിൽ അതിലാണ് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക തൂക്കുക അതെപ്പോഴും എന്തായിരിക്കും ഉണ്ടാവുക നമ്മുടെ വിത്തിയിലൊക്കെ ഉണ്ടാവുക അതായത് മുകളിലൊക്കെ ആയിരിക്കും കാണുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തൂക്കുക എന്ന് പറഞ്ഞാൽ നോർത്താണ് അതിൽ നിന്ന് എന്ത് കിട്ടും തുലാവർഷം എന്ന് പറയുന്ന പേര് കിട്ടും അപ്പോൾ എന്താണ് തുലാവർഷം എന്താണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ തുലാവർഷമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂണും കിട്ടില്ല എന്താണ് ഇടവപ്പാതി എന്ന ആ ഒരു പേരും കൂടെ കിട്ടും അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എനിക്ക് എളുപ്പമായത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞതരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ഈ കോഡിലൂടെ പരിചയപ്പെട്ടെന്താണ് പ്രധാനമായിട്ടും കേരളത്തിൽ അനുഭവപ്പെടുന്ന നാല് സീസണുകൾ ആ നാല് സീസണുകൾ അനുഭവപ്പെടുന്ന മാസങ്ങളുമാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത് അപ്പോൾ ഈ കോഡിലൂടെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും ഇനി ഈ ഒരു ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് കേരളത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഒരു ക്ലാസ് അവസാനിപ്പിക്കാം ഇവിടെ തന്നെ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ മാസത്തിലാണ് ഇടവപ്പാതി അനുഭവപ്പെടുന്നത് ഇടവപ്പാതിയിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ് സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട് കേരളത്തിന് അതുപോലെ തന്നെ അൻപത് സെൻറ്റിമീറ്റർ മഴയാണ് കേരളത്തിന് എന്തിൽ ലയിക്കുന്നത് ഈ പറയുന്ന തുലാവർഷത്തിൽ ലഭിക്കുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ നമ്മുടെ കേരളത്തിൽ അത്ര ഒരു വർഷം കിട്ടുമെന്ന് വെച്ചാൽ മുന്നൂറ് സെൻറ്റിമീറ്റർ അതായത് ഈ പറയുന്ന വേനൽക്കാല മഴയൊക്കെ ഉണ്ടാകും അതെല്ലാം കൂട്ടിയിട്ട് മുന്നൂറ് സെൻറ്റിമീറ്റർ മഴയാണ് ലഭിക്കുന്നത് ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ മഴ കേരളത്തിന് ലഭിക്കുന്ന ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിലൂടെയാണ് അതും പി എസ് ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതിലൂടെയാണെന്ന് വെച്ചാൽ സൗത്ത് വെസ്റ്റ് മൺസൂണിലൂടെയാണ് അല്ലെങ്കിൽ ഇടവപ്പാതിയിലാണ് ഇനി ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണാണ് ഇനി തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ കോറമണ്ഡൽ കോസ്റ്റിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെന്നു വെച്ചാൽ ഈ പറയുന്ന നോർത്ത് ഈസ്റ്റ് മൺസൂണാണ് ഉത്തരമായിട്ട് വരിക ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് മൺസൂണിലൂടെയാണ് തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കോറമണ്ടൽ കോസ്റ്റിൽ എന്ത് കിട്ടുന്നത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇനി കുറച്ച് പോയിന്റുകളൂടെ നമുക്ക് പറയാം ഒന്ന് ജൂലൈ മാസത്തിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഇനി ഡ്രൈയസ്റ്റ് അതുപോലെ തന്നെ വെറ്റസ്റ്റ് മന്ത് ഏതെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ജനുവരി മാസമാണ് കേരളത്തിൽ ഡ്രൈയസ്റ്റ് അതുപോലെ തന്നെ വെറ്റസ്റ്റ് ആയിട്ടുള്ള മാസം എന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരിക ജനുവരി മാസമാണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോട് ജില്ല കുറവാണെങ്കിൽ തിരുവനന്തപുരം ജില്ലയാണ് ഉത്തരമായിട്ട് വരിക ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് അതുപോലെ തന്നെ മഴ കുറവെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് പ്രദേശമാണ് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് ഈ ചിന്നാറിനെ തന്നെയാണ് കേരളത്തിൻ്റെ മഴനിഴൽ എന്നും കൂടെ അറിയപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ചോദിച്ചാൽ കോഴിക്കോട് ഏറ്റവും കുറവാണെങ്കിൽ തിരുവനന്തപുരം സ്ഥലം ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് നേരിമംഗലം അതേപോലെ തന്നെ ഏറ്റവും കുറവ് കിട്ടുന്നത് ചിന്നാറാണ് ആ ചിന്നാറിനെയാണ് എന്തെന്നറിയപ്പെടുന്നത് മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശമെന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് അതുപോലെ തന്നെ കേരളത്തിലെ ഈ പറയുന്ന മഴ ഈ പറയുന്ന സൗത്ത് വെസ്റ്റ് മൺസൂണിനൊക്കെ ഏറ്റവും കൂടുതൽ സ്വാധീനം സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന്റെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ചുരം ഏതെന്നൊക്കെ ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക പാലക്കാട് ചുരമാണെന്ന് കാര്യം ഓർത്തിരിക്കുക കേരളത്തിന്റെ കാലാവസ്ഥയെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ചുരം ചോദിച്ചാൽ പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണിത് ഈ പറയുന്ന പാലക്കാട് ചുരം ഇനി കേരളത്തിൻ്റെ ചിറാപ്പുഞ്ചി ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക വയനാട് ജില്ലയിലെ ലക്കഡിയാണ് വയനാട് ജില്ലയിലെ ലക്കഡിയാണ് കേരളത്തിലെ ചിറാപ്പുഞ്ചി ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ പാലക്കാട് ചൂട് കൂടുതലുള്ള സ്ഥലം ചോദിച്ചാൽ ഏതാണ് പുനലൂരാണെന്ന് ഓർത്തിരിക്കുക ചൂട് കൂടുതലുള്ള ജില്ലയാണ് ചോദിക്കുന്ന ഏതാണ് പാലക്കാട് സ്ഥലമാണ് ചോദിക്കുന്നതെങ്കിൽ കൊല്ലം ജില്ലയിലെ പുനലൂർ ആണെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക ഇപ്പോൾ കേരളത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് പി എസ് സിയിലൊക്കെ ചോദിക്കുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ കൂടി പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഡ് ഓർത്തിരിക്കുക ജെ എസ് ഓൺ ഡി എഫ് എം സ്ക്വയർ എന്നതാണ് കോഡ് ഓരോ കാലാവസ്ഥകളും അനുഭവപ്പെടുന്ന ആ ഒരു മാസങ്ങളാണ് നമ്മൾ ഈ ഒരു കോഡിലൂടെ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഈ കോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു ക്ലാസ് കാണുമ്പോഴേക്കും ഒരിക്കൽ കൂടി താങ്ക്